പ്രിയമുള്ളവരെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അവസാന വർഷ വിദ്യാർത്ഥികളുടെ പ്രൊജക്ട് വൈവ സബ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്നാമതായിട്ട് പറയാനുള്ളത്, ജൂലൈ 16-ാം തീയതി മുതൽ 5th സെമസ്റ്ററിന്റെ വാലേഷൻ ആരംഭിക്കുകയാണ്. ജൂലൈ 21-ാം തീയതി മുതൽ 6th സെമസ്റ്ററിന്റെയും വാലേഷൻ ആരംഭിക്കും. ഇപ്പൊ ഏകദേശം എല്ലാ അധ്യാപകരെയും ഒരൊറ്റ സെൻട്രലൈസ്ഡ് വാലുവേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുവന്ന് മാക്സിമം 25-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് ടാബുലേഷൻ ചെയ്ത് യൂണിവേഴ്സിറ്റിക്ക് കൈമാറാനാണ് ആഗ്രഹിക്കുന്നത്. സോ ജൂലൈ 31-ാം തീയതി 6th സെമസ്റ്ററിന്റെ എന്തായാലും ഉറപ്പാണ്, ഒരു സംശയം വേണ്ട, 6th സെമസ്റ്ററിന്റെ അഥവാ ഫൈനൽ ഇയറിന്റെ റിസൾട്ട് വരും എന്നുള്ളതാണ്. സോ രണ്ടാമതായിട്ട് പറയാനുള്ളത്, അതിന്റെ മുന്നോടിയായിട്ട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രൊജക്ട് വൈവ. സോ ഇപ്പൊ ബികോമിന്റെ എക്സാം 1-ാം തീയതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ 1-ാം തീയതി കഴിഞ്ഞതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടി നേരത്തെ പ്രൊജക്ട് വൈവ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് അധ്യാപകരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. പ്രൈവറ്റ് സ്റ്റുഡൻസിന്റെ ആണെങ്കിൽ 7-ാം തീയതി മുതൽ 9-ാം തീയതി വരെ ബികോം BBAയുടെ പ്രൊജക്ട് സബ്മിഷന്റെ ഡേറ്റും അതുപോലെ തന്നെ അതിന്റെ സെന്റേഴ്സ് ഒക്കെ കൃത്യമായിട്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സോ റെഗുലർ ആയിട്ടുള്ള കുട്ടികൾക്ക് 8-ാം തീയതിയാണ് എക്സാം കഴിയുന്നത്. BAക്കാരുടെ എക്സാം 8-ാം തീയതിയാണ് കഴിയുന്നത്, വ്യാഴാഴ്ചയാണ് കഴിയുന്നത്. ഈ വ്യാഴാഴ്ച കഴിഞ്ഞ് വെള്ളി മുതൽ 14-ാം തീയതി വരെ വൈവ നടക്കും. അപ്പൊ നിങ്ങൾ റെഗുലർ ആയിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കോളേജിലെ അധ്യാപകരോട് അന്വേഷിച്ച് എന്നാണ് വൈവ എന്ന് മനസ്സിലാക്കുക. പ്രൈവറ്റ് സ്റ്റുഡൻസിന്റെ രജിസ്ട്രേഷൻ അഥവാ ഡിസ്റ്റൻസ് കുട്ടികളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് അവരുടെ വെബ്സൈറ്റിൽ, യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ വരും. അതേപോലെ തന്നെ നമ്മുടെ പത്രങ്ങളിൽ വാർത്തകളായിട്ട് കൃത്യമായിട്ട് വരും. അപ്പൊ അത് മനസ്സിലാക്കുക. അടുത്ത കാര്യം പറയാനുള്ളത്, എല്ലാം ഓൺലൈൻ ആയിട്ടാണ് യൂണിവേഴ്സിറ്റി ഇത് നടത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അഥവാ പ്രൊജക്ടിന്റെ വൈവ ഓൺലൈൻ ആയിട്ടാണ് നടത്താൻ പറഞ്ഞുള്ളത്. ഓൺലൈൻ നടത്താൻ പ്രയാസമുള്ള കോളേജുകളിൽ അവർക്ക് ഓഫ്ലൈൻ ആയിട്ട് നടത്താനുള്ള സൗകര്യമുണ്ട്. സോ ഓഫ്ലൈൻ ആയിട്ട് നടത്തുന്നത് എന്തെങ്കിലും ഈ നെറ്റ്വർക്ക് പ്രോബ്ലമോ പ്രയാസങ്ങളോ ഉള്ള കോളേജിലെ കുട്ടികൾക്ക് മാത്രമാണ് ഓഫ്ലൈൻ ആയിട്ട് നടത്തുക. ബാക്കിയുള്ളവർക്കൊക്കെ ഓൺലൈൻ ആയിരിക്കും. അതൊക്കെ തീരുമാനിക്കുന്നത് കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ ഡിപ്പാർട്ട്മെന്റായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക, നിങ്ങളെ വകുപ്പുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളതാണ്. നാലാമതായി അടുത്തായിട്ട് പറയാനുള്ളത്, ഹാർഡ് കോപ്പിയാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാറുള്ള സാധാരണ. പക്ഷെ ഇപ്രാവശ്യം ഹാർഡ് കോപ്പി സബ്മിറ്റ് ചെയ്യണം നിർബന്ധമില്ല. നിങ്ങൾക്ക് സോഫ്റ്റ് കോപ്പിയാണ്, നിങ്ങൾ ടൈപ്പ് ചെയ്ത് പ്രിന്റ് എടുത്തിട്ടില്ലെങ്കിലും സോഫ്റ്റ് കോപ്പി നിങ്ങളെ കോളേജിലെ HOD അയച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോ സോഫ്റ്റ് കോപ്പി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രൊജക്ട് സബ്മിറ്റ് ചെയ്തതായിട്ട് കണക്കാക്കും. ഹാർഡ് കോപ്പിയുടെ ആവശ്യമില്ല. ഇനി ഹാർഡ് കോപ്പി എടുത്തിട്ടുള്ള ആളുകളാണെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, 14-ാം തീയതിക്ക് മുമ്പായിട്ട് എല്ലാ റിസൾട്ടുകളും എല്ലാ വൈവകളും നടക്കണം, സബ്മിഷനും നടക്കണം. അതിനുശേഷം യൂണിവേഴ്സിറ്റിയിലേക്ക് 15-ാം തീയതിക്കുള്ളിലായിട്ട് ഇതിന്റെ മാർക്ക് ലിസ്റ്റ് അഥവാ വൈവയുടെയും പ്രൊജക്ടിന്റെയും മാർക്ക് ലിസ്റ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തണം എന്നുള്ളതാണ്. സോ നിങ്ങളെ ഇന്റർവ്യൂ നടത്താൻ വരുന്ന, വൈവ നടത്താൻ വരുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള ആളുകൾ വരുന്ന സമയത്ത് നിങ്ങൾ വായിച്ച പുസ്തകങ്ങൾ അഥവാ നിങ്ങൾ പ്രൊജക്ട് തയ്യാറാക്കിയ നിങ്ങളെ പ്രൊജക്ടുകൾ നിങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിച്ച് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കി പോവുക വൈവ ഉള്ള കുട്ടികൾ. അതുകൊണ്ട് തന്നെ അതിൽ നിങ്ങളെ മാർക്ക്, നിങ്ങളെ പെർഫോമൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നന്നായിട്ട് ചെയ്യുക, നന്നായിട്ട് ചെയ്യുക. ഇനി പ്രൈവറ്റ് ആയിട്ടുള്ള കുട്ടികൾ അഥവാ ഡിസ്റ്റൻസ് വിദ്യാർത്ഥികൾക്ക് അവർക്ക് പ്രൊജക്ട് സബ്മിഷന്റെ ഡേറ്റ് കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ വരും. ഇപ്പോൾ BCOM BBA മാത്രമാണ് വന്നിട്ടുള്ളത്, ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും കൃത്യമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വരും എന്നുള്ളതാണ്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഡിസ്റ്റൻസ് കുട്ടികൾക്ക് കുട്ടികൾ ചോദിക്കാറുണ്ട് വൈവ ഉണ്ടോ, നിങ്ങളൊന്നും പേടിക്കണ്ട. നിങ്ങൾ എന്താണോ നിങ്ങൾ ചെയ്തിട്ടുള്ളത് ആ പ്രൊജക്ട് നിങ്ങൾ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. അതിനുള്ള സെന്റേഴ്സ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ വരും. ഇപ്പോൾ BCOM BBA മാത്രമേ വന്നിട്ടുള്ളൂ. സോ നന്നായിട്ട് വർക്ക് ചെയ്യുക, നന്നായിട്ട് വായിക്കുക. നിങ്ങൾ പ്രൊജക്ട് ചെയ്തത് 1-2 പ്രാവശ്യമൊക്കെ വായിച്ച് അതിൻ്റെ ഒരു മെത്തഡോളജി ഒക്കെ മനസ്സിലാക്കി ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പോവുക. വേറെയുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, എല്ലാ ആളുകൾക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.